Good morning, sir. Nice to meet you. We are the students of Holidays Academy, the same school which you studied long before. Sir, IAS needuga enna lakshyam eppol mudhalanu sarinte manasil kadannu vannathu? School padikkunna samayath thanneyanu ee oru chintha teacher maarum parents okke eduthu ente ullil undakkunnu. Holy Grace specifically parayuvaanengil njan oru 7th standard mudhal 8th standard lokke avade orientation civil service orientation class ennu parannittu IAS vendiyulla oru കോച്ചിങ് പോലെ വീക്കെൻഡുകളിൽ നടത്തുമായിരുന്നു. അതൊക്കെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ വന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് കിട്ടിയ ഒരു ഡ്രീം, ആ ഡ്രീം എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഒരു പാത്ര ഒരു മാപ്പ് പോലെ ആക്കി തന്നത് ആ സമയത്തുള്ള ഒരു പ്രിപ്പറേഷനാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. 2000 മുതൽ 2006 വരെയുള്ള വർഷങ്ങളിലാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ വളരെ മികച്ച രീതിയിൽ ഉള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഫീൽഡിലുള്ള എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയുള്ള സ്കൂൾ മാനേജ്മെൻറ്റും അവിടുത്തെ ടീച്ചർമാരും വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു. വളരെയധികം ടെൻഷനോടുകൂടിയിട്ടാണ് 10th ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് കൊണ്ടായിരുന്നത്. ഫോർച്ചുനേറ്റ്ലി ഹോളി ഗ്രേസിൽ അന്ന് മുതൽ ഉള്ളൊരു സിസ്റ്റമാണ്. അവിടെ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ ഒരു സഹായം ഉണ്ടാവും. പിറ്റേ ദിവസം മുതൽ പരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. ഞാൻ 5th ക്ലാസ് വരെ വേറെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഹോളി ഗ്രേസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് ചുറ്റുമുള്ള സ്കൂളുകളിൽ നിന്ന് വളരെയധികം മാറി ചിന്തിക്കുന്ന ഒരു സ്കൂളായിട്ടാണ് ഹോളി ഗ്രേസിനെ പ്ലേസ് ചെയ്തിരുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ മേ ബി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ ട്രഡീഷൻ ഉള്ള സ്കൂളുകളിലേക്ക് ആളുകൾ വന്ന് അഡ്മിഷൻ വളരെ ബുദ്ധിമുട്ടെടുക്കുന്ന സ്കൂളുകളിൽ നിന്ന് വളരെയധികം മാറി ചിന്തിക്കുന്ന രീതിയിലാണ് ഹോളി ഗ്രേസിനെ പല ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളടക്കം ഹോളി ഗ്രേസിലുണ്ടായിരുന്നത്. ഹോളി ഗ്രേസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നത് അതൊരു അതിശോക്തിയായിട്ട് കാണേണ്ട കാര്യമില്ല. സാർ, വരും തലമുറയ്ക്ക് സാർ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ്? ഈ കുട്ടിയെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നേക്കാൾ നല്ലത് നമ്മുടെ ആസ്പിറേഷൻ എന്താണ്, നമ്മുടെ ടേസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവൽ സെറ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അരുൺ വിജയനെ കുറിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. ഒരു IAS-കാരനെ വാർത്തെടുത്ത് സമൂഹത്തിന് നൽകുന്നതിൽ ഭാഗഭാക്കാകാൻ എനിക്കും സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പ്രൗഡ് ആൻഡ് ഹാപ്പി മൊമെൻറ്റ് ഫോർ മീ. ഐ ടോട്ട് അരുൺ വിജയൻ ഇൻ ദ മിഡിൽ സ്കൂൾ. ഹി വാസ് വെരി റെഗുലർ ആൻഡ് പങ്ച്വൽ ഇൻ ഹിസ് വർക്ക്. ഐ വിഷ് ഹിം ഓൾ ദ ബെസ്റ്റ് ഇൻ ഹിസ് ഫ്യൂച്ചർ എൻഡ്.